ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ബെർലിൻ വീഡിയോൻ്റെ തേർഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പാർട്സായിട്ട് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് അത് കാണാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരുപാട് സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്നോമാൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡ് ഏകദേശം ഈ ഒരു പാർക്കിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കുറച്ച് ഡെപ്തി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ ഇതുപോലെ ആ വുഡൻ വെഹിക്കിളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ താഴേക്ക് സ്ലിപ്പായി പോകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഒരു ഫുൾ സെൻട്രൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പയ്യനെ ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് നടന്ന് അപ്പുറത്തെ സൈഡിലുള്ള ബ്യൂട്ടിഫുൾ വ്യൂസ് കൂടി കാണാം. ഈ റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഈ സ്നോ ഒക്കെ ഒലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ഏരിയയിലുള്ള സ്നോ ഒക്കെ നല്ല ഐസ് ക്യൂബ്സ് പോലെയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സ്ലിപ്പായി വീഴുന്നുണ്ട്. കുട്ടികളാണ് ശരിക്കും ഇവിടെ ഈ സ്നോയിലൊക്കെ ശരിക്കും തെന്നി കളിച്ച് അവിടെ ഇവിടെയൊക്കെ വീഴുന്നത്. പക്ഷേ അവരതും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഈ കുറേ കുട്ടികളൊക്കെ വലിയൊരു സ്നോമാൻ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് നമ്മൾ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇന്നൊരു സ്നോ ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ പാർക്കിലൊക്കെ നിറയെ ആൾക്കാരാണ്. എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലത്തെ ഇവിടെ ഇപ്പോൾ എത്ര വെഹിക്കിൾസ് ആണെന്ന് നോക്കൂ, ഈ വുഡൻ വെഹിക്കിൾസ് ഇത് കൊണ്ടുവന്നിട്ട് സ്നോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇത്തിരി തിരക്കില്ലാത്ത ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ അവിടെ കുറേ നല്ല കുറേ മരങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ സൈഡിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ പാർക്കിൻ്റെ രണ്ട് സൈഡ്സിലായിട്ട് ഒരുപാട് ചെയർസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നല്ല തണുപ്പുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം ഈ ചെയർസൊക്കെ ഭയങ്കര തണുത്ത് കിടക്കുകയാണ്. ഈ പാർക്കിൻ്റെ എൻ പോയിൻ്റ് വരെ ഇതുപോലെ ഒരുപാട് ചെയർസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്നോ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കുറച്ച് തണുപ്പായിരിക്കും. പക്ഷേ സമ്മർ ടൈമിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കാറുണ്ട്, കുട്ടികളൊക്കെ കൊണ്ടുവരാറുണ്ട്. അത് കൂടാണ്ട് ഈ പാർക്കിനോട് ചേർന്ന് വലിയൊരു ഫുട്ബോൾ കോർട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് സമ്മർ ടൈമിൽ ഒരുപാട് ആളുകൾ വന്ന് കളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫുട്ബോൾ മാച്ച് കാണാനൊക്കെ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്.
ഈ ഒരു ഏരിയയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ സൂ കാണാൻ പറ്റും. അവിടെ കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ കാണാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഒരുപാട് സമയം ഈ ഒരു സൂ ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അനിമൽസിനെ കാണാൻ നല്ല ഇഷ്ടമാണല്ലോ. ഇത് ഈ പാർക്കിൻ്റെ ഏരിയയിൽ തന്നെയുള്ള ഒരു സൂ ആണ്. ഇവിടുത്തെ പല പാർക്കുകളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ സൂ ഒക്കെ കാണാൻ പറ്റും. അത് കൂടുതലും ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പാർക്കുകളിൽ വരുന്ന ആളുകൾക്ക് ഇതുപോലത്തെ സൂ ഒക്കെ കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ്. നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. സമ്മർ സീസണിലൊക്കെ മിക്കപ്പോഴും നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് പെയ്തിട്ടൊക്കെ ഈ ഒരു പാർക്ക് കാണുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്നേ തോന്നത്തില്ല, വേറെ ഏതോ ഒരു പ്ലേസിൽ വന്ന ഫീലാണ്. എന്തായിരുന്നാലും നമുക്ക് ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ പോയി ആ ഒരു ഏരിയ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശരിക്കും ഈ ഒരു സ്നോ ടൈമിൽ രണ്ട് തരത്തിലുള്ള സ്നോ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വെറ്റ് സ്നോ, അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ സ്നോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെറ്റ് സ്നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിലൊക്കെ ഈ സ്നോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നോർമലി ഈ വിൻ്റർ സീസണിൽ ഈ മരമൊക്കെ ഇല പൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും ഈ മരത്തിൻ്റെ ടോപ്പ് പോർഷനിലൊക്കെ സ്നോ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഡ്രൈ സ്നോ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മരത്തിൻ്റെ മുകളിലൊന്നും അധികം കാണാൻ പറ്റത്തില്ല. കാരണം അത് ശരിക്കും മണലൊക്കെ പോലെ താഴേക്ക് വീണു പോവും. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്നോ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്നോ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഡ്രൈ സ്നോയിൽ ഈ സ്നോമാനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ ആൾക്കാർ വലിയ സ്നോമാനൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയൊരു ബോൾ ഉണ്ടാക്കിയിട്ട് അത് താഴേട്ട് ഉരുട്ടി ഉരുട്ടി അതിങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് മഞ്ഞ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാക്കി വലിയ ബോളാക്കിയിട്ടാണ് സ്നോമാനെ ഉണ്ടാക്കാറ്. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ചെറിയ സ്നോമാനിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നോർമലി ആൾക്കാരുണ്ടാക്കുന്ന വലിയ സ്നോമാനിൻ്റെ കാര്യമാട്ടോ പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോൻ്റെ തന്നെ പാർട്ട് വണ്ണിൽ കണ്ട വലിയൊരു സ്നോമാൻ ഇല്ലേ, അതിനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എനിക്ക് ഈ പാർക്കിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയയിലേക്ക് പോവാം. അപ്പുറത്തെ സൈഡിൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കൊച്ചു പാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ ചെറിയൊരു ഗാർഡൻ ഏരിയ ആണത്. അവിടെ നമുക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ കാണാൻ പറ്റും. കുറച്ച് സീഡ്സും അതുപോലെ തന്നെ മുകളിലെ കൂടെയൊക്കെ പടരുന്ന വള്ളിച്ചെടി പോലത്തെ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ദാ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഒരുപാട് സ്നോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്രീനിഷ് ആയിട്ടുള്ള ഇലകളുടെ ഇടയിലൊക്കെ വെള്ള കളറിൽ പൂവൊക്കെ നിൽക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ടാണ് ഇതിനു മുകളിൽ ഈ സ്നോ കാണാൻ പറ്റുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിനടുത്തുള്ള ഗാർഡൻ സൈഡ് ഏരിയയിലേക്ക് പോവാം.
ഇവിടെ ഇപ്പം ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ കൊച്ചു ചെടികളുടെ മുകളിലൊക്കെ സ്നോ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. നല്ല വെറ്റ് സ്നോ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളുമേയും ഈ ഇലയുമേ ഒക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അണക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം താഴേക്ക് വീഴും. സ്നോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർക്ക് നിറച്ച ആളുകളുള്ളതും. എന്തായാലും ഇവിടെ ഉള്ളവർക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാവുന്നൊരു സ്നോ ആണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി എന്തായിരുന്നാലും ഈ ഒരു 2 weeks ഫുള്ള് സ്നോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഒരുപാട് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ള വീഡിയോസും ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടി കുട്ടി ചെടികളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇതിപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സമ്മർ സീസണൊക്കെ ആകുമ്പോഴേക്കും പുതിയ ഇലയൊക്കെ വന്ന് നല്ല ഗ്രീനിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ മഞ്ഞൊന്നും ഇല്ലാത്തപ്പോൾ ഈ ഒരു പാർക്ക് കാണാൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോൻ്റെ തന്നെ പാർട്ട് 1 and 2 കാണാത്തവർ ഡെഫിനറ്റ് ആയിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.